ഷിഹാബ് ഈ ഒരു നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? ഈ ഒരു നിമിഷത്തിൽ നോമ്പ് തുറക്കുമ്പോൾ അല്ലാഹു മലക്കു സംതു അലാ ഇസ്തിക് അഫ്തർ എന്ന് പറയാൻ മറക്കരുത്. യെസ് യെസ്. നോമ്പുണ്ടോ? നോമ്പില്ലെങ്കിൽ ഒന്ന് കഴിച്ചോട്ടെ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ന്യൂ വീഡിയോ വ്ളോഗിലേക്ക് സ്വാഗതം. ഷിഹാബ്കയുടെ യാത്രയുടെ 69-ാമത്തെ ദിവസമാണ് അൽഹംദുലില്ലാ. മുഹറം 9-ാമത്തെ നോമ്പ് 100 അതിരാവിലത്തെ സമയമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമുക്കിവിടെ ഉജ്ജ്വല നോമ്പുതുറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. ഷിഹാബ്കയുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളെ നോമ്പുതുറൻ്റെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഷിഹാബ്കയും നമ്മളെ ഹാജിക്കയും ജ്യൂസ്കൊക്കെ ഇവിടെയുണ്ട്. നമ്മുടെ ചന്ദ്രൻ ഇതാ ഉദിച്ചു കൊണ്ടിരിക്കുന്നു. ഏകദേശം 2 മിനിറ്റ് കൂടി മാത്രം ബാക്കിയായിട്ടുകൊണ്ട് നമ്മളെ നോമ്പ് തുറക്കാൻ ഇനി 2 ദിവസം നമ്മൾ ഈ ഒരു വീട്ടിലാണിട്ട് ഉണ്ടാവുക. നാളത്തെ ദിവസവും നമ്മൾ ഇവിടുന്ന് തന്നെയാണ് നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അൽഹംദുലില്ലാ, പെരുന്നാക്ക് കിട്ടിയ അതേ ഒരു സ്ഥലത്ത് അതുപോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഫുള്ള് നമുക്ക് പ്ലംസ് ആപ്പിൾ എനാർ പിന്നെ നമ്മളെ ഖജൂർ കാരക്ക എല്ലാം ഉണ്ട്. ഷിഹാബ്ക്ക് ഈ ഒരു നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? ഈ ഒരു നിമിഷത്തിൽ നോമ്പ് തുറക്കുമ്പോൾ അല്ലാഹു മലക്കു സംതു അലാ ഇസ്തിക് അഫ്തർ എന്ന് പറയാൻ മറക്കരുത്. യെസ് യെസ്. നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രാർത്ഥന, പിന്നെ ഒരുപാട് ആൾക്കാർ ഷിഹാബ്ക്കയോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, ഷിഹാബ്കയുടെ യാത്ര. അതെ അതെ അതെ. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടും ദുആ ചെയ്യുക. ഷിഹാബ്കയുടെ ദുആ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ ഇന്നത്തെ നമ്മളോട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെയാണ് ഇവിടുത്തെ ഫുള്ള് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. ഇതെന്താ അറിയോ, നമ്മളെ ഇവര് സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് ഇളമിയാണ്. അങ്ങനെ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന എന്താ അറിയോ, ഇളനി. നമ്മള് കേരളത്തിൽ നിന്നാണ് വരുന്നത്, ഓൽക്ക മനസ്സിലായില്ല തോന്നുന്നത്. നോമ്പുറക്കാൻ ഇങ്ങനെ ഇരുന്നിരിക്കട്ടോ. നമ്മളെ അസ്ലമൊക്കെ ചെയ്ത ജ്യൂസ് ബൈ ഗോൾഡൻ കളർ പ്ലേറ്റ് അല്ലേ. അതെ, ഗോൾഡൻ കളർ പ്ലേറ്റ്. പപ്പായ ജ്യൂസ്, വാട്ടർമെലൻ അല്ല ലിംബുപാനി, വേറെ എന്തോ സാധനം ഉണ്ടോ, വത്തക്കയുണ്ട്. ഷിഹാബ്ക്ക് അത് എല്ലാവർക്കും ക്യാരക്ക എടുത്ത് കൊടുക്കുന്നു, ക്യാരക്ക എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഖജൂർ കണ്ടോ. നമ്മൾ നിൽക്കുന്ന വീട് അതാണ്. അവിടുന്ന് നമ്മളിങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു ചെറിയ ചെറിയ മലകളാണ്, ഫുള്ള് കുമ്പി കുമ്പി മല. ഇപ്പോൾ ഒരു മലൻ്റെ മുകളിലാണ് ഉള്ളത്, ആ വീടിൻ്റെ ഹൈറ്റ് ഉള്ളു മല. കണ്ടോ, അവിടെയൊക്കെ പാറകളൊക്കെ ഉണ്ട്. ഷിഹാബ്ക്ക് അവിടെ എന്താ ഒരു ഇതിന് റേറ്റ് പറഞ്ഞത് സ്ഥലത്തിന്? എന്നാലും നിങ്ങൾ പറയുക എസ്റ്റിമേറ്റ് ഏകദേശം എത്ര ഉണ്ടാവും? നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷിഹാബ്ക്ക് നിങ്ങളെ കാണാനായിട്ട്. ഇതിൽ എസ്റ്റിമേറ്റ് ഇവിടെ എത്ര ഉണ്ടാവും സ്ഥലത്തിന്? ഞാൻ പറഞ്ഞാൽ എനിക്കറിയാം. ആ നിങ്ങളൊരു പറയായി അവിടേക്ക് ഒന്ന് പോയേക്കാം നമുക്ക്. എന്ത് ഭംഗിന്ന് വരി വരി. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്, ഇപ്പൊ എങ്ങനെ ഇരിക്കണ്. ഇതൊക്കെ ഈ മലൻ്റെ ഹൈറ്റ് ഇത്രേ ഉള്ളു. അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട്, നമുക്ക് കാണാനായി പറ്റും.
നമുക്ക് അന്തരമായിട്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. ആ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നിങ്ങൾക്ക് അവിടെ ലോങ്ങിലായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ നാട്ടുകാരാണ് കേട്ടോ ഇതൊക്കെ. ഇതുവഴി നമുക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ഹാ ഓക്കെ യാ ടേക്ക് ഇറ്റ് ഞാൻ നമ്മളെ സെൽഫി എടുക്കുന്ന അപ്പോൾ നിങ്ങൾ കാണുന്നത്. യാ ഹാ ഓക്കെ ഇത് കണ്ട അതിസുന്ദരമായിട്ടുള്ള സ്ഥലം. ഫുള്ള് കള്ളിമുള്ളുകളാണുള്ളത്. ഇത് വേറെ രീതിയിലുള്ള കള്ളിമുള്ള കേട്ടോ, നമ്മളെ നാട്ടിലുള്ള മാതിരിയല്ല. ഇനിമേലും മുള്ളുണ്ടോ? യാ മുള്ളൊക്കെ ഉണ്ട്. ആ അത്യാവശ്യം കുറവ് ഉള്ള മുള്ളാണ്. നല്ല ഭംഗിയുള്ളൊരു പാടം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പാടമാണോ ഇത് പറമ്പാണോ? ജ്യൂസ് ക പറയൂ അതൊക്കെ. അയ്യോ അത് നല്ല പിക്കടിക്കാലോ. ഇവിടെ രാവിലെ വന്നാൽ ഞാൻ മയിലിനൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ അവിടെ മയിലൊന്നുമില്ല. തന്നെ നീ നേരത്തെ കൂക്കിട്ടില്ല നിങ്ങൾ കൂന്ന്. എന്താ എന്റെ നാടെന്ത് സുന്ദരം, കണ്ണത്താ ദൂരമുള്ള പാടാട്ടത്. കൊക്കുകൾ ഒരു മരം നോക്കി ഒറ്റപ്പെട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ. ഈ പാടത്ത് നിങ്ങൾക്ക് വേറൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു അടിപൊളി കാഴ്ചയാണ്. അത് അധികം റയറായിട്ട് നമ്മൾ മാത്രം കാണുന്ന കാഴ്ചയാണ്. ഈ ഈത്തപ്പന കണ്ടോ നിങ്ങൾ? ഈ ഈത്തപ്പനൻ്റെ മുകളിൽ നോക്ക് കൂടുകളൊക്കെ. നമ്മളെ തൂക്കണാങ്കുരുവിൻ്റെ കൂടാണ് ഇവിടെ. ഒരുപാട് കൂടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10 മേലെ എന്തായാലും കൂടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് തൂക്കണാങ്കുരുവിൻ്റെ കൂടാണ്. അതിൽ കുറേ അതാണ്ടാ ഇതുപോലെ ഇത് ഈ തറ്റതാ അതിൻ്റെ മുകളിൽ കിളിയുണ്ട് കേട്ടോ. ആ കൂട്ടിലൊക്കെ മറ്റുള്ളതൊക്കെ എന്താ പറയുക അതായി പോയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് അതാണ്ടാ കണ്ട കണ്ട. അപ്പോൾ ആ ഒരു കൂട്ടിൽ അതാ വേറെ തോന്നുന്നത് വരുന്ന അടിപൊളിയായിട്ടാ. കൃഷി കൃഷിത്തോട്ടയാണ് കേട്ടോ. എന്തോ സബ്ജി എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ചേച്ചി ഇതവിടെ ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. അതാണ് ഇവരിവിടെ വേലിയും കാര്യങ്ങളൊക്കെ കെട്ടിയത് കേട്ടോ. അത് എന്താ പറയുക പശുക്കളും അങ്ങനത്തെ ഒന്നും വന്ന് കടിക്കേണ്ട എന്നുള്ളത് ഇത് വിചാരിച്ചിട്ടാണ്. ഇവിടെയൊക്കെ ഇവിടുത്തെ വീട് കണ്ട നിങ്ങൾ? ഒരു വീട് ഇവിടെ ഇത് രണ്ട് ഈ വീട്ടിലാണ് നമ്മൾക്ക് ഇവിടെ വേറെ വീട് കിട്ടും. രണ്ടും അടുപ്പിച്ചിട്ടാണ്. ഇടയിൽ മതിലോ കാര്യങ്ങളൊന്നും ഡയറക്റ്റ് എന്താ പറയുക അതിരില്ലേ. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു എന്താ പറയുക വീട്ടുമ്പോൾ ഒരു 4 ഫുട്ട് 5 ഫുട്ടൊക്കെ വിട്ടിട്ടല്ലേ ഇത് ഉണ്ടാക്കാറ്. സെയിം ഒറ്റ വീട് കേട്ടോ.